ഞാനത് എവിടുന്ന് തേങ്ങും? ഞാൻ രാജിവെക്കാൻ പോകേ. എന്തിന്? അടിച്ചു മാറ്റി പോർക്കണം. അല്ലെ, രാജിവെക്കാൻ പോയിട്ട് കാര്യമില്ല. എന്തടിച്ചു മാറ്റി എന്നാ പറഞ്ഞത്? അമ്പലം പണി എന്ന് പറഞ്ഞ് 10-16 വർഷമായി ആൾക്കാർ എടുക്കുന്ന കാശ് പിടിക്കാൻ തന്നോട്ട്. അമ്പലം പോലൊരു വീട് ഞാൻ പറഞ്ഞില്ല. ആ വീട് പറഞ്ഞു. നീ ഒരു പ്രതിഷ്ഠയുടെ കുറവുള്ള കയറി ഇരുന്ന് കൂടാ. കഷ്ടമാണ്, എനിക്ക് പറ്റൂല കേട്ടത്. ആകെപ്പാട് വെറുതെ ഇതുണ്ടായിരം രൂപയുടെ കുറവ് ഇപ്പൊ വേറെ കാണിക്കുന്നു. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് എഴുതുന്ന പറഞ്ഞത്? അത് ചെറിയ കേസുണ്ട്. എന്താ കേസ്? എന്താണ്? ആരോടും പറയാൻ നിക്കണ്ട. എന്റെ ഭാര്യ അന്നക്ക് ഞാനൊരു സാരി മേടിച്ചു കൊടുത്തായിരുന്നു ഇവിടുന്ന് ആരും എടുത്തിട്ട്. ഞാനത് എന്ത് കണക്കിൽ എഴുതിപ്പത്? അന്നദാനത്തിൽ കൂട്ടി. അന്നദാനത്തിൽ? അന്നദാനത്തിൽ എഴുതി വെച്ചോ. അന്നക്ക് കൊടുത്തതല്ലേ. അങ്ങനൊരു കാര്യം ചെയ്യണം. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണേ മംഗല്യം പല പല പ്രശ്നങ്ങൾ കാരണം മുടങ്ങിപ്പോവുകയാണ്. മംഗല്യം നടക്കണില്ല. അത് ഞാനെന്ത് വേണം? അപ്പൊ ഇതിന്ന് കുറച്ച് കാശെടുത്ത് അനിയത്തിയുടെ മംഗല്യം നടത്തിക്കൊള്ളാന്ന് എനിക്ക് കാശ് എടുക്കാം. അത് ഏത് കണക്കി കൊള്ളിക്കും? അഷ്ടമംഗല്യ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കേട്ടാ. എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയി. നമ്മള് വരവ് ചെലവ് സാ കാ കാക്ക എല്ലാം ഒപ്പായിരിക്കണം, അത്രേ ഉള്ളൂ. നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോ ആ വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ടെക്നിക്ക് നമുക്കറിയാലോ. വരവ് സാ ചെലവ് സാ കാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 101 കഥന വെടിയെ പറഞ്ഞിരുന്നുള്ളൂ. 102 വെടി ഇവിടെ പൊട്ടിയായിരുന്നു. 101 പൊട്ടിയുള്ളൂ. 101 പൊട്ടിയുള്ളൂ. ഇഷ്ടം ഞങ്ങളൊന്നും ചെവി ഇല്ലാണ്ടിരിക്കുകയല്ല. താൻ പ്രസിഡന്റ് ആണെന്ന് ഞാൻ നോക്കൂലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, 102 കഥന വെടി പൊട്ടിയായിരുന്നു. എന്റെ സെക്രട്ടറി 102 കഥന വെടിയല്ല, അപ്പുറത്തെ ലോറിയുടെ ടയർ പൊട്ടിയതാണത്. ആ ഇത്ര പരിപാടി അടിച്ചു കലക്കണം. പരിപാടി സൂപ്പർ ആയി, സൂപ്പർ ആയിരിക്കണം. എന്തൊക്കെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യണം? എന്റെ മകന്റെ ഒരു ഫാൻസി ഡ്രസ് വേണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്റെ മകനെ നിങ്ങൾ അധിക്ഷേപിച്ചു. എന്റെ മകൻ കാട്ടാളന്റെ വേഷവും കൂട്ടി സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുകയോ ഒരു സമ്മാനം കൊടുക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവൻ ഇത്തവണ അവസരം കൊടുക്കും. കാട്ടാളന്റെ വേഷം കിട്ടി വേദനിക്കരുതെന്നാണോ? അങ്ങോട്ട് ഒറിജിനൽ വേഷത്തിൽ വന്നായിരിക്കും. അതെ, അതൊക്കെ പോട്ടെ. അമ്പലത്തിലെ ഉത്സവം അടിച്ചു പൊളിക്കണം, നല്ല പ്രോഗ്രാം വെക്കണം. എന്ത് വെക്കും? നമുക്ക് ബാല വെക്കാം. ബാല വെക്കേണ്ട, ഒരു കോമഡി ഷോ വെക്കാം. കോമഡി ഷോ അല്ല, ബാല വെച്ചാ മതി. എടാ കോമഡി ഷോ വെക്കാം, അതാകുമ്പോ ആൾക്കാർക്ക് ചിരിക്കാൻ രസിക്കാനൊക്കെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. എന്ത് ചിരിക്കണം എന്ന് പറഞ്ഞ? കഴിഞ്ഞ പ്രാവശ്യം കോമഡി ഷോ വെച്ചിട്ട് ആൾക്കാരെല്ലാരും ഭയങ്കര ബോർ പരിപാടി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ശരി, ബാല എന്തായാലും വേണ്ട. പിന്നെ ബാല വേണ്ട, കോമഡി ഷോ വെക്കാം. നടക്കൂല ബാല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചേട്ടാ ഒന്നും പറയണ്ട, അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ ഇങ്ങനെ പറയണ ബാല വെക്കണമെന്ന്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡി ഷോ വെക്കാണ്. കോമഡി ഷോ വെക്കാന്ന്? കോമഡി ഷോ. കോമഡി ഷോ ഭയങ്കര ബോറാണ്, ഒരാളും കാണണില്ല. ഇപ്പൊ ആരാണ് പറഞ്ഞത് ബോറെന്ന്? ഈ പഴയ ഐറ്റം തന്നെ പുതിയ ഐറ്റം ഒന്നും പറഞ്ഞ് എടുത്തിട്ട് കാണിക്കണം, അതുകൊണ്ടാ പറഞ്ഞത്. എടോ പഴയത് അവതരിപ്പിക്കുന്നു, പുതിയത് അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല വിഷയം. എത്രയോ മലയാള സിനിമകൾ മുമ്പ് വന്ന സിനിമകൾ വീണ്ടും വന്നിരിക്കുന്നു, എത്രയോ മലയാള സിനിമകളിലെ പഴയ ഗാനങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. എന്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ കോമഡി ടച്ച് ഉള്ള എന്ത് അവതരിപ്പിക്കുമ്പോഴും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. കോമഡി എന്നാൽ അറിയൂ വെറും ഒരു കോപ്രായക്കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ് കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറും ഒരു കോപ്രായക്കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ് കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറും ഒരു കോപ്രായക്കളിയല്ലെന്ന്. അതിനൊരു മറുപടി ഉടനടി നൽകും. ആക്ഷേപിച്ചൊരു മിമിക്രി കാട്ടി അവനെ ഒതുക്കിയതൊരു കർമ്മം. മിമിക്രി എന്നൊരു കലയുടെ ധർമ്മം, തിന്മയ്ക്കെതിരായൊരു നന്മം. കോമഡി എന്നാൽ അറിയൂ വെറും ഒരു കോപ്രായക്കളിയല്ലെന്ന്. അത് ജനകോടികളുടെ കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറും ഒരു കോപ്രായക്കളിയല്ലെന്ന്. വേദികൾ തോറും ഇന്നു ജനങ്ങൾ കണ്ടു രസിച്ചൊരു കലയല്ലോ. ആദികളൊക്കെ ഒതുക്കി
ഒത്തൊരുമിച്ചൊരു കോമടി കാട്ടും ഒത്തിരി ഒത്തിരി നാടുകൾ ചുറ്റും.